ഹലോ നമസ്കാരം ഞാൻ അനൂപ് ശിവസേവൻ നിങ്ങളോടൊപ്പം സസ്നേഹത്തിൻ്റെ സന്തോഷം പങ്കുവയ്ക്കാൻ ഞാനുണ്ട് അഡ്വക്കേറ്റ് രഘു ബാലചന്ദ്രൻ്റെ മരുമകൻ എന്ന് വളരെ സന്തോഷത്തോടെയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് കാരണം ഇന്ന് നമ്മുടെ രണ്ടാമത്തെ ആഴ്ച കഴിഞ്ഞു രണ്ടാമത്തെ ആഴ്ചയിൽ നമുക്ക് നല്ല റേറ്റിംഗ് ഉണ്ട് ആ റേറ്റിങ്ങിനോടൊപ്പം തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവുമുണ്ട് എന്നറിഞ്ഞതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം ദേവൻ ദേവു ഹലോ ദേവൻ ദേവു നമ്മുടെ ഇത് കാണുന്നുണ്ട് എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം പറയൂ ബ്രോ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഇത് സംവിധാനം ചെയ്യുന്നത് സൈജു സുകേഷാണ് ഒരുപാട് ഒരുപാട് നല്ല സീരിയൽ നിങ്ങൾക്ക് ഇതിന് മുന്നേ സമ്മാനിച്ചിട്ടുള്ള സൈജു മനോഹരമായ ഒരു ഹൃദയസ്പർശിയായ ഒരു സീരിയൽ നിങ്ങൾക്ക് വേണ്ടി തന്നിരിക്കുകയാണ് ഹലോ നിതിൻ ഹായ് നിതിൻ അഖിൽ ആൻ്റണി ഹായ് ഹേമ സുനിൽ ഹായ് ഗുഡ് ഈവനിങ് ഇങ്ങനെ ഒരു സീരിയൽ വളരെ നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ളതും നമുക്ക് പരിചിതവുമായിട്ടുള്ള ജീവിത സന്ദർഭങ്ങളിലൂടെ ഇങ്ങനെ പോകുന്ന ഒരു സീരിയൽ നിങ്ങൾ ഏറ്റെടുക്കുകയോ ഇല്ലയോ എന്നത് ഒരു ആശങ്കയായിരുന്നു പക്ഷേ ഇതെല്ലാവരും മനസ്സിൽ എടുത്തു ഒരുപാട് ഒരുപാട് സ്നേഹം നമുക്ക് തരുന്നു ആ സ്നേഹമാണ് നമ്മുടെ ഊർജം അത് തുടർന്നും ഉണ്ടാവണം ഇന്ന് റേറ്റിംഗ് വന്നതുകൊണ്ട് തന്നെ നമ്മൾ അതീവ സന്തോഷത്തിലാണ് ഇത് അഖിൽ ആൻ്റണി ഹലോ അഖിൽ ആൻ്റണി നിതിൻ ഹേമ ഹായ് അനൂപേട്ട സുഖമാണോ സുഖമായിരിക്കുന്നു അവിടെ എങ്ങനെ സുഖമായിരിക്കുന്നോ നന്നായിരിക്കുന്നോ നിങ്ങളെല്ലാവരും വീട്ടിലാണ് വീട്ടിൽ പെട്ടു ഇപ്പോൾ കുറച്ചൊക്കെ നമുക്ക് ഒരു ഇത് കിട്ടിയിട്ടുണ്ട് നമുക്ക് കുറച്ച് അയവൊക്കെ തന്നിട്ടുണ്ട് പക്ഷേ അയവ് നമ്മൾ കൂടുതലായിട്ട് അങ്ങോട്ട് ആസ്വദിച്ച് ഹായ് അനൂപേട്ട ഹലോ ഹലോ അത് നമ്മൾ കൂടുതലായിട്ട് ആസ്വദിച്ച് അതിൻ്റെ സുഖം കളയണ്ട നിങ്ങൾ വീട്ടിൽ തന്നെ ഇരിക്കുക പുറത്തിറങ്ങുമ്പോൾ ഹായ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഒരുപാടുണ്ട് ആ വിശേഷങ്ങളെല്ലാം നമുക്ക് ഇപ്പോൾ പങ്കുവയ്ക്കാം നിങ്ങളുടെ വിശേഷങ്ങൾ എൻ്റെ അടുത്തും പങ്കുവയ്ക്കുക സീരിയൽ മാത്രം മതിയോ ചേട്ടാ സിനിമയിൽ കൂടെ വാ സിനിമയിൽ വരാം സിനിമ ഞാനൊരു സിനിമ എഴുതിയിട്ടുണ്ട് സെക്കൻഡ്സ് എന്ന് പറഞ്ഞ് ഇനി അടുത്ത സിനിമയൊക്കെ വരുമ്പോൾ നിങ്ങൾ കാണണം ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഡോക്ടർ ഷാജു നിങ്ങൾക്ക് ഏവർക്കും പ്രിയങ്കരനായ നടൻ എത്രയോ വർഷമായിട്ട് നിങ്ങളെ സ്വീകരണ മുറിയിൽ എത്തിയിട്ടുള്ള ഡോക്ടർ ഷാജു ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അദ്ദേഹം പിന്നണിയിലാണ് അതുകൊണ്ട് മുന്നണിയിൽ അദ്ദേഹത്തെ കാണാൻ കഴിയില്ല നല്ലൊരു സീരിയൽ പ്രൊഡ്യൂസ് ചെയ്തതിൻ്റെ സന്തോഷത്തിലാണ് അദ്ദേഹവും അപ്പോൾ അതിൽ അദ്ദേഹത്തിന് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് പ്രബിൻ കുര്യൻ വിജി ചേച്ചി ആഡ്നോൺ ഡി പി ലൈക് ദിൽസേ ഓക്കെ ബിജു സജീവ് കുമാർ ഹലോ ഹലോ നിങ്ങളുടെ വിശേഷങ്ങൾ പറ ഹലോ ഈസ് ഓക്കെ അനൂപേട്ടൻ നല്ല കോമഡിയാണ് ഓക്കെ ഇനിയും നല്ല നല്ല കോമഡികൾ ഞാൻ തരാം നിങ്ങളെ ഒരുപാട് രസിപ്പിക്കാൻ കഴിയട്ടെ അജീഷ് എൻ്റെ പേരൊന്ന് പറയോ അജീഷ് പറഞ്ഞു പ്രഭ എസ് അമൽ അമൽ ഹായ് ഹായ് അല്ലാതെ അമലിൻ്റെ വിശേഷം എന്താണ് അമ്മലിങ്ങനെ ഹായ് മാത്രം അയച്ചുകൊണ്ടിരുന്നാൽ എങ്ങനെയാണ് ഇതിൻ്റെ ഏഷ്യാനെറ്റിൻ്റെ പ്രേക്ഷകർക്ക് ഞങ്ങൾ ഒരുപാട് സസ്നേഹത്തിൻ്റെ ടീം എല്ലാവരും എന്നോട് പറഞ്ഞു പോകുമ്പോൾ എന്നോട് പറഞ്ഞു എല്ലാ നമ്മുടെ പ്രേക്ഷകരോട് എല്ലാവരോടും നന്ദി പറയണം കാര്യം ഇങ്ങനെ ഒരു സീരിയൽ ഇത്ര പെട്ടെന്ന് തന്നെ നിങ്ങൾ ഏറ്റെടുത്തതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം എല്ലാവരും പറഞ്ഞു അത് ഞാൻ ഇവിടെ അറിയിക്കുകയാണ് ഹലോ ചേട്ടാ അനന്തു ബോസ്കോ ബോസ് ഹൗ ആർ യു ഐ എം ഡൂയിങ് ഗുഡ് എന്നെ കണ്ടിട്ട് എന്തുവാണ് ഓക്കെ ആയിട്ടല്ലേ സഞ്ജു വിജി ചേച്ചി ഓക്കെ വിജി ചേച്ചി താങ്ക് യു അനുപമ ടി ഹായ് ചേട്ടാ ഹായ് അനുപമ വിജയലക്ഷ്മി ഹായ് അശ്വതി സെന്തിൽ ഹായ് അനൂപേട്ട അനൂപേട്ട ഒന്ന് നേരിൽ കാണാൻ പറ്റുമോ നേരിട്ട് കാണാമല്ലോ എന്താ നമ്മൾ ഈ ഭൂമിയിലല്ലേ ജീവിക്കുന്നത് നിങ്ങൾക്ക് നേരിട്ട് കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ തമ്മിൽ കണ്ടിരിക്കും ഭൂമി വളരെ ചെറുതല്ലേ കണ്ടല്ലേ പറ്റൂ ഇതിനെ അമ്പിളി വിജയൻ ഹായ് ലിജി പോൾ ഹായ് ബോസ്കോ ബോസ്കോ പിന്നെയും വന്നോ അജീഷ് ഞാൻ മിണ്ടില്ല അജീഷ് അല്ലേ അഭിലേഷ് ഓക്കെ അഭിലേഷ് സോറി കേട്ടോ എൻ്റെ പേര് വായിച്ചപ്പോൾ തെറ്റിപ്പോയി കേട്ടോ പെട്ടെന്ന് വായിച്ചുകൊണ്ടാണ് വിഷമിക്കരുത് കേട്ടോ എൻ്റെ പേരെല്ലാവരും തെറ്റിക്കാറുണ്ട് അനൂപ് ശിവസേവൻ എന്നാണ് എൻ്റെ പേര് പക്ഷേ പലരും ശിവസേനൻ എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഞാനും ഈ തുല്യ ദുഃഖിതനാണ് അണ്ട് എന്നെ വിഷ്ണു അണ്ണാ ഓർമ്മയുണ്ടോ
ആരാ ഒന്ന് തെളിച്ചു പറയൂ, ഞാനൊന്ന് ഓർക്കട്ടെ. വിജയലക്ഷ്മി ജി, വിജയലക്ഷ്മി ഹലോ. മീനു ചിന്നു ഹലോ. ശരണ്യ യെസ്. അനന്തു മോഹൻ എസ് കം. അനുപേട്ട ഇപ്പോൾ എവിടെ? വീട്ടിലാ, വീട്ടിൽ തന്നെ ഉണ്ട്. അനുപേട്ട വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഗ്ലാമറായിട്ടുണ്ട് മയൂരി. എനിക്ക് വയ്യ, മയൂരിക്ക് ചിലവ് തന്നെ എനിക്ക്. മീനു ചിന്നു വീട്ടിൽ എല്ലാവർക്കും സുഖമാണ്, എല്ലാവർക്കും സുഖമാണ്. മിഥുൻ മിഥുൻ ഹായ് ഏട്ടാ. അമ്പിളി വിജയൻ ഹായ്. അനുപേട്ട ഹായ് ഹായ് ഹായ്, എല്ലാവർക്കും ഹായ്. നിഹാരി മണ്ഡലി ഹൗ ആർ യു ചേട്ടാ. നിഹാരി മണ്ഡലി എന്ന് പറയുന്നത് ഇവിടുത്തെ കാര്യമല്ല, അവർ ആന്ധ്രാപ്രദേശുകാരാണ്, ഹൈദരാബാദാണ്. ഹൈദരാബാദിലെ എൻ്റെ ഒരു സുഹൃത്താണ് നിഹാരി. ഹായ് നിഹാരി, ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ. മലയാളം പറഞ്ഞുകൊണ്ടാണേ നിഹാരിക്ക്. അശ്വതി സെൻഡിൽ, സസ്നേഹം സൂപ്പർ സീരിയലാണ് കേട്ടോ. ഒരുപാട് സന്തോഷം. ഒരുപാട് പേര് നമുക്കിങ്ങനെ ഈ സീരിയൽ കണ്ടിട്ട് പറയുന്നുണ്ട്, ഒരുപാട് സന്തോഷം. പ്രബിൻ കുര്യൻ, അനുവേട്ട ഇപ്പോൾ എന്താ ന്യൂ സീരിയൽ? ന്യൂ സീരിയൽ ഈ സസ്നേഹം. ആശ അരുൺ, കൈരളി ചാനൽ ഹായ്. സുജു തോമസ് ഹായ്. അനുപേട്ട ഷൈവിൻ ഹായ് ചേട്ടാ. ശരണ്യ മിഥുൻ, മിഥുൻ നിങ്ങളുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? വീട്ടിലിരുന്നിട്ട് എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നത്? സീരിയൽ കാണുന്നു എന്ന് എനിക്കറിയാം, അതല്ലാതെ എന്തൊക്കെയാണ് ചെയ്യുന്നത്? രതീഷ് രവി, രതീഷ് രവി എൻ്റെ മെസ്സേജ് നോക്കിയില്ല, നോക്കി ദാ ഇപ്പം നോക്കിയിരിക്കുന്നു. ജിഷ്ണു എം പിള്ള, അനുപേട്ട വീട് എവിടെയാ? അട്രിവാൻഡത്താണ്. വിജയലക്ഷ്മി സുഖമാണ്, സുഖമായിരിക്കുന്നു. ഹായ് അനുപേട്ട. ബെൻസ് സാമുവൽ ഹായ്. അനുപേട്ട ഓർമ്മയുണ്ടോ? ഞാൻ ബെൻസ് മാവേലിക്കര. എനിക്ക് ഓർമ്മയുണ്ട്. എന്തൊക്കെയുണ്ട്? സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് ഒരുപാട് നാളായല്ലേ കണ്ടിട്ട്. എല്ലാം നിങ്ങളുടെ ബിസിനസ്സൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടല്ലോ അല്ലേ? നന്നായിട്ട് പോകണം, എല്ലാം ഇനി പോകും. ആദ്യം നമുക്ക് ഇപ്പോൾ ഒരു കാലഘട്ടം, മോശം കാലഘട്ടം. വരദ ഹായ്, ഹായ് വരദ. വരദ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഫേമസ് ആയിട്ടുള്ള വരദയാണ്. കോസ്റ്റാർസിനെ കുറിച്ച് പറയാമോ? തീർച്ചയായിട്ടും പറയാം. ആരൊക്കെയാണ് അഭിനയിക്കുന്നതെന്ന് ഞാൻ പറയാം. അഭിനയിക്കുന്നത് പ്രധാന വേഷം ചെയ്യുന്നത് എല്ലാം ഞാൻ, രേഖ ആണ് പ്രധാന വേഷം ചെയ്യുന്നത്. രേഖയും കെ പി എസ് സി സജീവ് ആണ് പ്രധാന വേഷം ചെയ്യുന്നത്. പിന്നെ കൂടെ അഭിനയിക്കുന്നത് എൻ്റെ വൈഫായിട്ട് അഭിനയിക്കുന്നത് അഞ്ജനയാണ്. അതേപോലെ എൻ്റെ മോനായിട്ട് അഭിനയിക്കുന്നത് സച്ചുവാണ്. എൻ്റെ വീട്ടിലെ സെർവൻ്റായിട്ട് അഭിനയിക്കുന്നത് ശ്രുതിയാണ്. അതേപോലെ അപ്പുറത്തെ വീട്ടിൽ, അതായത് രേഖയുടെ വീട്ടിലെ കഥാപാത്രങ്ങൾ മിഥുൻ മേനോനാണ്. മകനായിട്ട് അഭിനയിക്കുന്നത്, മരുമോളായിട്ട് അഭിനയിക്കുന്നത് ലക്ഷ്മിയാണ്. പിന്നെ അവർക്ക് രണ്ട് മക്കളുണ്ട്, ആ രണ്ട് മക്കളുടെ. പിന്നല്ലാതെ അയൽവാസിയായി വീട്ടുജോലിക്കാരിയായിട്ട് അഭിനയിക്കുന്നത് മായ. അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ ഇതിലെ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ്. അനുജിത് ടി കെ, ഒരു ഹായ് തരാമോ? ഹായ്, ഒരു ഹായ് പറയാമോ? ഷൈയു ഹായ്. പൈഷ ഇനി ഹായ് പറയൂല, എല്ലാവർക്കും കൂടെ ചേർത്ത് ഒരു ഹായ്. സുജു തോമസ്, ഷൂട്ട് വീണ്ടും തുടങ്ങി. നമുക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, അതേപോലെ നമ്മൾ ഒരുപാട് ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു. തുടങ്ങാൻ പറ്റുമെന്ന് തുടങ്ങി. രതീഷ് രവി, എൻ്റെ മെസ്സേജ് ഒരു ഹായ് പറയാമോ? പേര് സുനിത. ഹായ് സുനിത. സസ്നേഹം അനുപേട്ട എസ്. അമൽ, അനുപേട്ട നിങ്ങളെയൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയ വഴി കാണുന്നത് തന്നെ സന്തോഷം. തിരിച്ചും നമ്മളെ കാണുമ്പോൾ നമ്മൾ അനുപേട്ട എന്ന് വന്ന് വിളിക്കുന്നതും നമുക്കൊരു ഹായ് പറയുന്നതും സീരിയലിൻ്റെ വിശേഷമൊക്കെ പറയുന്നതും നമുക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമാണ്. നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടല്ലോ. വിഷ്ണു, മെഴുകുതിരി അത്താഴത്തിലെ സെറ്റിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ അഭിനയിച്ച സിനിമ മെഴുകുതിരി അത്താഴം എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, പക്ഷേ നമ്മൾ സംസാരിച്ചു എന്ന് പറഞ്ഞ് ഇപ്പോൾ വന്ന് എൻ്റെ അടുത്ത് ചാറ്റ് ചെയ്തതിൽ സന്തോഷം. പിന്നെ ചന്ദ്ര ദീപ, കാണാൻ പറ്റിയതിൽ സന്തോഷം. തിരിച്ചും ഇങ്ങനെ ഒരു മെസ്സേജ് വായിക്കാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷം. ഇതിൻ്റെ ക്യാമറാമാനെക്കുറിച്ച് പറയാം. കൃഷ്ണകുമാർ കെ കെ ആണ് ഇതിൻ്റെ ക്യാമറ ചെയ്തിരിക്കുന്നത്. എഴുതിയിരിക്കുന്നത് രജനിയാണ്. മനോഹരമായ വരികളാണ്, സന്ദർഭങ്ങളാണ്. ആ സന്ദർഭങ്ങൾക്ക് ഉചിതമായ ക്യാമറ വെച്ച് മാജിക്കൊന്നും ഇല്ലാതെ മനോഹരമായ ഫ്രെയിമുകൾ വയ്ക്കുന്നത് കൃഷ്ണകുമാറാണ്. മെഴുകുതിരി വിഷ്ണു, ഞാൻ മെഴുകുതിരി അത്താഴങ്ങൾ വെച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. വിഷ്ണുവിനെ ഞാൻ കണ്ടുപിടിച്ചിരിക്കും ആരാണെന്നുള്ളത്. മുഹമ്മദ് റിയാസ്, ഏത് സിനിമ? ഇത് സിനിമയല്ല, സീരിയലാണ് സസ്നേഹം. ദിവ്യ ഷാജി, ഒരു ഹായ് പറയാമോ അനുപേട്ട? ഹായ്, ഞാൻ നേരത്തെ ഒരുപാട് പറഞ്ഞു. നിങ്ങളുടെ വിശേഷം എന്തെങ്കിലും എന്തെങ്കിലും നിങ്ങൾക്ക് എന്നോട് സീരിയലുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, അതിന് ഞാൻ ഉത്തരം നൽകുന്നതാണ്. യുവർ ആക്ടിങ് ഈസ് ഔസം നിഹാരി മണ്ഡലി. താങ്ക് യു നിഹാരി ഫോർ കമൻറ്റിങ്.
കവിത കവിത ഹായ് അനുബേട്ടാ ഹൗ ആർ യു കവിത സുഖമായിരിക്കുന്നു സുഖമായിരിക്കും സന്തോഷമായിട്ടിരിക്കുന്നു ഹലീമ അഷ്റഫ് സിന്ധു യെസ് എനിക്ക് ഒരു ഹായ് എല്ലാവർക്കും ഹായ് 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 തീപ്പൊരിയോ അനുജിത്ത് ചേട്ടാ സൂപ്പർ സീരിയൽ താങ്ക് യു അനുപേട്ടൻ ആൻഡ് അഞ്ജന അഞ്ജനയുടെ നിന്നൊരു സെൽഫി എടുക്കാം ഒരു ഒരുപാട് ആഗ്രഹമുണ്ട് കേട്ടോ ജിഷ്ണുവിന് എൻ്റെ കൂടെയും അഞ്ജനയുടെ കൂടെ നിന്ന് ഒരു സെൽഫി എടുക്കണമെന്ന് പറയുന്നു തീർച്ചയായിട്ടും നമ്മൾ നേരിട്ട് കാണുകയാണെങ്കിൽ ജിഷ്ണു വരിക വന്നിട്ട് പറയുക ഞാൻ ജിഷ്ണുവാണ് ലൈവിൽ വന്ന് എനിക്ക് ഒരു സെൽഫി എടുക്കണമെന്ന് പറഞ്ഞിരുന്നു നമ്മൾ തീർച്ചയായിട്ടും സെൽഫി എടുക്കും പക്ഷേ നമ്മൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം സീരിയൽ സൂപ്പറാണ് കേട്ടോ ഒരുപാട് സന്തോഷം കവിതയാണ് അയച്ചിരിക്കുന്നത് സ്മിത ജോസ് ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ ന്യൂ സീരിയൽ ലെറ്റ് ഇറ്റ് ബി എ ബിഗ് സക്സസ് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനിയും അത് ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് പോവും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക രതീഷ് രവി കരുവറ്റ ഞാനും കാണുന്നുണ്ട് കാണണം റിയാസ് ശരണ്യ പമിത ഉമേഷ് ആശ അരുൺ സൂപ്പർ സീരിയൽ മിനി മധു ചന്ദ്ര ദീപ അഭിനയം സൂപ്പറാണ് ചേട്ടാ താങ്ക് യു സീരിയലിലെ ലൊക്കേഷൻ വിശേഷങ്ങൾ സീരിയലിലെ ലൊക്കേഷൻ വിശേഷങ്ങൾ നമ്മൾ ഒരുപാട് റെസ്ട്രിക്ഷൻസിൻ്റെ അകത്ത് നിന്നിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് ചേട്ടനെ ലൈവിൽ കാണാൻ കഴിഞ്ഞാൽ സന്തോഷം എനിക്ക് തിരിച്ചും അങ്ങനെ തന്നെയാണ് കേട്ടോ അശ്വതി അരുജിത് ടി കെ എന്നെ ഒന്ന് മൈൻഡാക്കൂ മൈൻഡാക്കിയിരിക്കുന്നു അനുജിത് അഖിൽ ആൻ്റണി വലിയ വലിയ നായി അനൂപ് ചേട്ടൻ്റെ നമ്പർ തരുമോ തീർച്ചയായിട്ടും നമ്പർ തരാമല്ലോ ലൈവിൽ വേണ്ട അല്ലാതെ ഞാൻ നമ്പർ തരാം എൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് ചോദിച്ചാൽ മതി നമ്പർ തരാം ഗസൽ അൻസാരി ഹായ് നമ്മുടെ ഇതിലെ വിശേഷങ്ങളെന്ന് പറയുന്നത് ആകെ കുറച്ച് പേര് വെച്ചാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് നമ്മളെല്ലാം നമ്മുടെ കോവിഡിൻ്റെ എല്ലാ പ്രോട്ടോക്കോളും മാനിച്ചാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് എല്ലാവരും മാസ്ക് ഇട്ട് ദൂരം കീപ്പ് ചെയ്ത് നമ്മൾ ടേക്കിൻ്റെ സമയത്ത് മാത്രമാണ് മാസ്കൊക്കെ മാറ്റി നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് അത് ആർക്കും ഒന്നും സംഭവിക്കരുത് എന്ന് ജിഷ്ണു വായിക്കുന്നതിന് പോകുന്നത് റിയാസ് എൻ്റെ പേര് എൻ്റെ ഫാമിലിക്ക് ഒരു ഹായ് പറയാമോ ഫാമിലിക്ക് മൊത്തം ഹായ് വെരി നൈസ് അച്ചു ഓക്കെ അച്ചു താങ്ക് യു കൃഷ്ണപ്രിയ ഹായ് കൃഷ്ണപ്രിയ നമ്മൾ ഈ ഡയലോഗ് പഠിക്കുമ്പോഴും ഡയലോഗ് വായിക്കുമ്പോഴും എല്ലാം നമ്മൾ ദൂരത്തിരുന്നിട്ടാണ് നമ്മൾ വായിക്കുന്നത് പിന്നെ അവിടെ വന്ന് നമുക്ക് ഡയറക്ടർ പറഞ്ഞതിന് ശേഷം നമ്മൾ മാസ്ക് മാറ്റി അങ്ങനെയാണ് നമ്മൾ ഷൂട്ടിംഗ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു അനുജിത് വീട്ടിലെല്ലാവർക്കും സുഖമാണ് എല്ലാവർക്കും സുഖം അനന്തു മോഹൻ ചായ കുടിച്ചു ചായയും ഒരു വടയും കഴിച്ചു അനന്തു ചായ കുടിച്ചോ എന്തെങ്കിലും സ്നാക്ക് കഴിച്ചോ രസപ്പോൾ ഇപ്പോൾ എല്ലാവരും ഡിന്നർ ടൈമാണല്ലോ ഡിന്നർ ടൈം ആയി വരുന്നു ചിലർ നേരത്തെ ആഹാരം കഴിക്കുന്നുണ്ടാവും ചിലർ താമസിച്ചായിരിക്കും ആഹാരം കഴിക്കുന്നത് ആഹാരം കഴിക്കേണ്ടവർ ഇത് കഴിഞ്ഞിട്ട് കഴിച്ചാൽ മതി കഴിച്ചിട്ടുള്ളവർ സ്വസ്ഥമായിട്ട് ഇവിടെ ഇരുന്ന് ഞാനുമായിട്ട് ചാറ്റ് ചെയ്യും കാശിനാഥ് സനികുമാർ ഹലോ ഹായ് ബിന്ദു ഹായ് അനന്തു അനന്തുവാണ് ചായ കുടിച്ചു പോകുന്നുണ്ട് വീട്ടിലെല്ലാവർക്കും സുഖമാണോ അനുജിത് എല്ലാവർക്കും സുഖമാണ് അല്ലെ ഈ കോവിഡിൻ്റെ സമയത്ത് തന്നെ ആരും അങ്ങനെ പുറത്ത് പോയിട്ടില്ല നമ്മൾ വീട്ടിൽ തന്നെ ആയിരുന്നു വീട്ടിൽ കൈ കഴുകി മാസ്ക് വെച്ച് ഒക്കെയാണ് നമ്മൾ കഴിഞ്ഞു കൂടിയത് എല്ലാവർക്കും കടുത്ത സമയമായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ എല്ലാ പ്രോട്ടോക്കോളും പാലിച്ചതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ലാതെ അങ്ങനെ പോയി ഇനിയും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അശ്വതീഷ് ചന്ദ്രൻ അനൂപേട്ട ചേട്ടന് ഇനിയും പുതിയ വർക്കുകൾ കിട്ടട്ടെ താങ്ക് യു താങ്ക് യു നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയാണ് ഇത്രയും നാൾ ഞാൻ ഇതിൽ നിൽക്കാൻ കാരണമായത് ജിഷ്ണു പൗർണമി തിങ്കൾ തോമസ് കുരുവിള എന്ന ക്യാരക്ടർ സൂപ്പറായിരുന്നു താങ്ക്സ് അത് ഇതിൻ്റെ ഇടയിൽ കേട്ടതിൽ ഒരുപാട് സന്തോഷം പ്രിൻസി മാത്യു ഗൗരിക സുഭാഷ് കൊറോണ പ്രോബ്ലം ഇല്ലല്ലോ ഷൂട്ടിങ്ങിന് ഇതുവരെ നമുക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല കാര്യം സർക്കാർ പറഞ്ഞ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് സംഗീത സംഗീത ഹലോ സംഗീത സംഗീത ആക്ട്രസ്സാണ് നിങ്ങൾക്ക് ഏവർക്കും പ്രിയപ്പെട്ട ആക്ട്രസ്സാണ് ഒരുപാട് സീരിയലിൽ നിങ്ങളെ രസിപ്പിച്ചിട്ടുള്ള സംഗീതയാണ് ഈ മെസ്സേജ് അയക്കുന്നത് സംഗീത മെസ്സേജ് അയച്ചാൽ ഒരുപാട് ഒരുപാട് സന്തോഷം സംഗീത അവിടെ സുഖമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു സുഖമായിരിക്കുന്നു എന്ന് എനിക്കറിയാം എന്നാലും ഞാൻ ജനങ്ങളോട് പറയുകയാണ് സംഗീത സുഖമായിട്ടിരിക്കുകയാണ് സംഗീത എനിക്ക് മെസ്സേജ് അയച്ചാൽ ഒരുപാട് സന്തോഷം സംഗീത
രതീഷ് രവി കുരുവിള ചേട്ടന് കുടുംബത്തിന് നന്നായി വാർത്തരട്ടെ. താങ്ക് യു. തിരിച്ചു അങ്ങനെ തന്നെ. ഹെയർ സ്റ്റൈൽ സൂപ്പർ ആണോ? താങ്ക് യു. ധന്യ ദിലീപ്, എന്താ ചേട്ടാ ഒരു ഹായ് പറയാം? ഹായ് പറഞ്ഞല്ലോ, എത്ര ഹായ് പറഞ്ഞു ധന്യ. യെസ്. അമൽ, ചേട്ടൻ ട്രിവാൻഡ്രം എവിടെയാ? ട്രിവാൻഡ്രം എവിടെയാണ് ചോദിച്ചാൽ ട്രിവാൻഡ്രത്ത് പീറുകൂടാന്ന് പറഞ്ഞ സ്ഥലത്താ. ലിജിന ബിനോജ്, ഹായ് ചേട്ടാ. ഹായ് ലിജിന. ഹായ്. ഈ സീരിയലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാനും ബാലചന്ദ്രൻ എന്ന കഥാപാത്രം ചെയ്യുന്ന കെ പി സി സജീവേട്ടനുമായിട്ടാണ് ഉമ്മയ്ക്ക് സീൻസുള്ളത്. സജീവേട്ടനോട് വളരെ ഹാർഷായിട്ട് പെരുമാറുന്ന ഒരു മുരടനായ ഒരു അഡ്വക്കേറ്റ് ആയിട്ടാണ് ഞാനതിൽ അഭിനയിക്കുന്നത്. ഞങ്ങൾ തമ്മിൽ ഭയങ്കര സുഹൃത്തുക്കളാണെങ്കിലും ഞങ്ങൾ സീനിൽ അഭിനയിക്കുമ്പോൾ പലപ്പോഴും എനിക്ക് അദ്ദേഹത്തോട് ഭയങ്കര കയർത്ത് സംസാരിക്കേണ്ടി വരും. അപ്പോൾ അദ്ദേഹം ആ കയർത്ത് സംസാരിച്ച് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ മുഖത്തോട്ട് എനിക്ക് നോക്കുമ്പോൾ എനിക്കും വിഷമവും അദ്ദേഹത്തിനും വിഷമവും. അത് കഴിഞ്ഞ് കട്ട് പറയുമ്പോൾ നമ്മൾ രണ്ടും കൂടെ ചിരിക്കും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അഞ്ജനയും ഉണ്ടാവും, ശ്രുതിയും ഉണ്ടാവും, നമ്മുടെ മോനായിട്ട് അഭിനയിക്കുന്ന സച്ചു ഉണ്ടാവും. സച്ചു ഭയങ്കര സ്വീറ്റാണ്, സച്ചു ഭയങ്കര ഫേമസാണ്. റീലിലൊക്കെ ഇങ്ങനെ അടിച്ച് കസറി പോകുന്ന മോനാണ് സച്ചു. അപ്പോൾ അവൻ ഇടയ്ക്ക് ഇങ്ങനെ വന്നിട്ട് നമ്മുടെ അടുത്ത് റീൽ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്ക് ഇങ്ങനെ വരും. ലിജിന ബിനോഷ്, പുതിയ സീരിയൽ സൂപ്പർ, നന്നായി പോട്ടെ, നന്നായി പോകുന്നു, ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. ഇതിൽ നമ്മൾ വെള്ളം കലർത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഈ പിരിമുറുക്കം അങ്ങനെ തന്നെ ഉണ്ടാക്കുക. കാര്യം ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും പലയിടത്ത് വെച്ചും കാണുന്ന കഥാപാത്രങ്ങളാണ് നിങ്ങളുടെ ഫ്രണ്ടിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ജിഷ്ണു, അശ്വതി, ചന്ദിൽ, അനൂപേട്ട, ഇടയ്ക്കൊക്കെ ഇങ്ങനെ ലൈവിൽ വരണം, അത് ഞങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു ലൈവ് പോകുന്നത്. സസ്നേഹം എന്ന സീരിയലിന് വേണ്ടി ലൈവ് പോകുന്നതിൽ എനിക്ക് അഭിമാനമേ ഉള്ളൂ. കാര്യം അങ്ങനെ ഒരു വർക്കിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ഒരുപാട് നന്ദി ഏഷ്യാനെറ്റിനോട്. ഏഷ്യാനെറ്റ് ഇങ്ങനെ എനിക്ക് ഈ കഥാപാത്രം തന്നതിൽ ഡോക്ടർ ഷാജുവിനോടും ഏഷ്യാനെറ്റിനോടും ഷൈജു സുഗീഷിനോടും എൻ്റെ എഴുത്തുകാരിയായ രജനിയോടും എല്ലാവരോടും എനിക്ക് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. ഐ ലവ് യു മാൻ. അയ്യോ, പേര് വായിക്കാൻ പറ്റുന്നില്ല. ലവ് യു മാൻ. ഐ ലവ് യു ടു പ്രീതി ആനാഷിബു. ലവ് യു ഓൾവേസ്. മീ ടു. നിങ്ങളുടെ സ്നേഹമാണ് ഞങ്ങളെയൊക്കെ നിലനിർത്തുന്നത്. അനന്തു, ചേട്ടൻ്റെ കോമഡി സൂപ്പറാണ്, കോമഡി സൂപ്പറാണ്. ഇപ്പം പറയുന്നു എൻ്റെ വില്ലത്തരം ഭയങ്കരമാണെന്ന് പറയുന്നു. അപ്പോൾ രണ്ടും അംഗീകരിക്കുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. ഒരിടത്ത് മാത്രം എന്നെ തളച്ചിടാതെ എനിക്ക് ഒരുപാട് ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ വർഷങ്ങളായിട്ട് ഏഷ്യാനെറ്റിൽ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ ഏഷ്യാനെറ്റിനോടാണ് അനൂപ് ശിവസേവൻ എന്ന ഒരു ആർട്ടിസ്റ്റിൻ്റെ വളർച്ചയിൽ ഒരുപാട് ഒരുപാട് സഹായിച്ച ചാനലാണ് ഏഷ്യാനെറ്റ്. അത് ഏഷ്യാനെറ്റ് തന്നെയാണ് എന്നെക്കൊണ്ട് തമാശ പറയിച്ച് ചിരിപ്പിച്ചതും എന്നെ ഇപ്പോൾ സീരിയസ് ആക്കി ആൾക്കാരെ കൊണ്ട് വെറുപ്പിക്കുന്നതും. എനിക്കതിൽ സന്തോഷമുള്ളൂ. അനന്തു മോഹൻ, ചേട്ടൻ്റെ കോമഡി സൂപ്പറാണ്. പ്രീതി അന്നാഷിബു, ഓ ഒരു ഹായ് 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 ഹായ്, ഇത്ര ഹായ് ആണ് കൊടുക്കുന്നത്. അശ്വിൻ അനന്ത്, ഹായ് ഹായ് അശ്വിൻ. സുജിത്ത് ജിത്തപ്പൻ, ഹലോ ഹലോ. നിങ്ങൾക്ക് ഇത് മാത്രമല്ലാതെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വിശേഷം അറിയണമെങ്കിൽ എന്നോട് ചോദിക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാത്രം വന്നിരിക്കുന്നതാണ്. സസ്നേഹത്തിന് വേണ്ടി നിങ്ങൾ തന്ന സ്നേഹത്തിന് തിരിച്ച് റെസിപ്രോക്കേറ്റ് ചെയ്യാൻ, സ്നേഹം റെസിപ്രോക്കേറ്റ് ചെയ്യാൻ നിങ്ങളുടെ മുന്നിൽ ഞാൻ ഇരിക്കുന്നതാണ്. ചേട്ടന് വാട്സപ്പ് നമ്പർ ഇൻബോക്സിൽ അയച്ചു തരുമോ? ആ വിനയിച്ചു, അത് ചോദിച്ചിരിക്കുന്ന ജിഷ്ണുവാണ്. അശ്വതി ചന്ദിൽ, എൻ്റെ അമ്മ സസ്നേഹം സീരിയലിൻ്റെ ആസ്വാദ്യ ആരാധികയാണ്. അശ്വതി, അമ്മയോട് പറയുക ഇനിയും കാണണം, ഇനിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഒരുപാട് സന്ദർഭങ്ങൾ ഇനിയും അതിൽ വരുന്നുണ്ട്. അത് നിങ്ങൾ കാണുകയും ആസ്വദിക്കുകയും ചെയ്യണം. അശ്വതി, അമ്മയ്ക്ക് മാത്രം കാണാനുള്ള സീരിയലല്ല ഇത്, മക്കൾക്ക് കൂടെ കാണാനാണ്. മക്കൾ എങ്ങനെ ആകരുത് എന്ന് കാണിക്കുന്ന ഒരു സീരിയലും കൂടെയാണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം മക്കളും കാണുക. നമ്മളിപ്പോൾ പല ന്യൂസുകളും നമ്മൾ കാണുമ്പോൾ, ഇപ്പോൾ ഈ ഇടയ്ക്ക് കണ്ടൊരു ന്യൂസുണ്ട്, ഒരു വീട്ടിൻ്റെ മേളിൽ അമ്മയെ ഒരു പായ് വിരിച്ച് കിടത്തിയിരിക്കുന്നത്. സാറേ, നാട്ടുകാരും പോലീസും ഇടപെട്ടാണ് അമ്മയെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് പലയിടത്തും നമ്മൾ. അങ്ങനെ ഉണ്ടാകല്ലേ എന്ന പ്രാർത്ഥനയാണ് ഈ സീരിയൽ. എന്തൊക്കെയുണ്ട് ചേട്ടാ? ധന്യ, നന്നായിട്ടിരിക്കുന്നു. റിയാസ്, എൻ്റെ മക്കൾക്ക് ഒരു ഹായ് പറയുവോ?
മുന്നാച്ചിന്ന മുന്നാച്ചിന്ന ഹായ് രതീഷ് രവി കരുവറ്റ ചേട്ടൻ്റെ കുടുംബത്തിന് നന്നായി വരട്ടെ. എൻ്റെ എൻ്റെ വൈഫ് പറഞ്ഞു, രതീഷിൻ്റെ വൈഫാണ് പറഞ്ഞത്, രതീഷിനും രതീഷിൻ്റെ വൈഫും രതീഷിൻ്റെ കുടുംബത്തിലെ എല്ലാ പേരും സുഖമായിരിക്കട്ടെ എന്ന് ഞാൻ തിരിച്ചും ആശംസിക്കുന്നു. അനു സംഗീത അനുപേട്ട ബാക്കിലിരിക്കുന്ന ബുക്കൊക്കെ വായിച്ച് തീർത്തതാണോ? എബൌട്ട് യുവർ റീഡിങ് ഹാബിറ്റ് പ്ലീസ്. പുസ്തകങ്ങൾ എൻ്റെ ഇഷ്ടത്തോഴരാണ്. ഇതിൽ മിക്ക പുസ്തകവും ഞാൻ വായിച്ചതാണ്. ഒരു ഒരു മാസം ഒരു പുസ്തകമെങ്കിലും വായിക്കുക എന്നതാണ് എൻ്റെ ഒരു മനസ്സിലെ ആഗ്രഹം. അത് ഉണ്ടായിരുന്നു. ഇടയ്ക്ക് വായന അന്യം നിന്ന് പോയി സംഗീത, പക്ഷേ തിരിച്ച് പിന്നെയും വായിച്ചു തുടങ്ങി. ഈ കൊറോണ കാലത്ത് വായന പിന്നെയും വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് ഖബർ എന്ന് പറഞ്ഞ മീരയുടെ ഖബർ എന്ന് പറഞ്ഞ പുസ്തകമാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. മനോഹരമായ പുസ്തകമാണ്. ലേഖ ഒരു താ അണ്ണ എന്താണാവോ എനിക്ക് മനസ്സിലായില്ല. ഒരു ഹായ് ആയിരിക്കും. ഹായ് അശ്വതി ബിമൽ, ഹായ് തന്നെയാണ്. ഹായ് ചേട്ടാ, ഇതുവരെ ചെയ്ത ക്യാരക്ടറിൽ ഏറ്റവും ഇഷ്ടമായത് ഏതാണ്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പ്രയാസമാണ്. പക്ഷേ ഞാൻ ഏഷ്യാനെറ്റിൽ ചെയ്തിരിക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. ഫിലിമി തമാശ കെ വി ശശികുമാർ ഏഷ്യാനെറ്റിലെ പ്രൊഡ്യൂസർ ഡയറക്റ്റ് ചെയ്ത ഫിലിമി തമാശ തൊട്ട് പിന്നെ അദ്ദേഹം തന്നെ ചെയ്ത ഒരുപാട് വർക്കുകളിൽ ചെയ്ത ആ കഥാപാത്രങ്ങളെല്ലാം എനിക്കിഷ്ടമാണ്. അതോടൊപ്പം തന്നെ ഈ അടുത്ത കാലത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ കഥാപാത്രം എന്ന് പറയുന്നത് കറുത്തമുത്തിലെ സുകേഷൻ എന്ന് പറയുന്ന പോലീസുകാരനായിട്ട് അഭിനയിച്ചത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ്. പിന്നതായി ഇപ്പോൾ സസ്നേഹത്തിലെ നെഗറ്റീവ് ടച്ച് ഉണ്ടെങ്കിലും സ്റ്റിൽ അനുഹാരി, ടേക്ക് കെയർ, സ്റ്റേ സേഫ്, ടേക്ക് മോർ പ്രിക്വേഷൻ അറ്റ് ഷൂട്ട്. വക്കീൽ സാബ്, രഘുജി, ടേക്ക് കെയർ, മേ കരുങ്ക, ഐ ഹാവ് ഡു ദാറ്റ്. താങ്ക്സ് ഫോർ ദ കൺസേൺ ആൻഡ് യു ടു ടേക്ക് കെയർ. സഫിയ സലാം, ഞങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും അനൂപിനുണ്ടായിരിക്കും. ഒരുപാട് നന്ദി. ഈ പ്രാർത്ഥനകളാണ് നമ്മുടെ കരുത്ത് എന്ന് പറയുന്നത്. നമ്മൾ ഇതിൽ നിർത്തുന്നതും വീണ്ടും വീണ്ടും ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും ഇതുപോലുള്ള നിങ്ങളുടെ കമൻസും നിങ്ങളുടെ സ്നേഹവും ഒക്കെയാണ്. പിന്നെ സഫിയ സലും, എസ് അമൽ ചേട്ടാ, വായിച്ചതിൽ നല്ലൊരു ബുക്ക് വായിക്കാൻ വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യാമോ? എനിക്ക് ഞാൻ എം ടി വായിച്ചിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ എം ടിയുടെ ഏത് പുസ്തകം എടുത്ത് വായിച്ചാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. പിന്നെ പുതിയ പുസ്തകങ്ങളിലാണെങ്കിൽ കെ ആർ മീരയുടെ ഖബർ എനിക്ക് ഇഷ്ടമായി. പിന്നെ ഖസാക്കിൻ്റെ ഇതിഹാസം നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. നിങ്ങളത് വായിക്കുക, ആസ്വദിക്കുക. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായ ഒരു പുസ്തകമാണ് ഖസാക്കിൻ്റെ ഇതിഹാസം. പിന്നെ എം ടിയുടെ എല്ലാ പുസ്തകങ്ങളും എനിക്കിഷ്ടമാണ്. മലയാറ്റൂറിൻ്റെ എല്ലാ പുസ്തകങ്ങളും എനിക്കിഷ്ടമാണ്. പൗലോ കൊയ്ലോയുടെ എല്ലാ പുസ്തകവും എനിക്കിഷ്ടമാണ്. ചേട്ടാ, വായിച്ചതിൽ നല്ലൊരു ബുക്ക്. അപ്പോൾ ഏതാണെന്ന് വെച്ചാൽ എം ടിയുടെ വായിക്കൂ, അല്ലെങ്കിൽ പുതിയ പുസ്തകങ്ങളാണെങ്കിൽ കെ ആർ മീരയുടെയൊക്കെ വായിച്ചു. ഷൂട്ടിംഗ് തുടങ്ങിയോ ചേട്ടാ? ഷൂട്ടിംഗ് തുടങ്ങി. സർക്കാർ നമ്മളെ അനുവദിച്ചു, അനുവദിച്ച കാരണം ഞങ്ങൾ ഷൂട്ടിംഗ് തുടങ്ങി. ഷൂട്ടിംഗ് സേഫായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങളും സേഫായിട്ടിരിക്കണം. കൃഷ്ണപ്രിയ ഹായ്, ധന്യാ ദിലീപ് ചേട്ടാ, ഒരു പാട്ട് പാടുവോ? വേണം, നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ. രാജി രാജി, ഹായ്, ഞാൻ രാജിമോൾ. ഒരു ഹായ് തരുമോ ചേട്ടാ? രാജിമോൾ എന്ന് ഞാനും വിളിക്കുന്നു. രാജിമോളെ ഹായ്. ഇതിൻ്റെ നമ്മൾ രേഖയുമായിട്ട്, രേഖ എന്ന് പറയുന്ന വ്യക്തിയുടെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും നാഴികക്കല്ലായ ഒരു കഥാപാത്രമാണ് ഇന്ദിര എന്ന് പറയുന്ന കഥാപാത്രം. രേഖ ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. സംസാരത്തിലായാലും പെരുമാറ്റത്തിലും ഒക്കെ ആയാലും നമുക്ക് സെറ്റ് ജഡ്ജ് ചെയ്താലും ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. പക്ഷേ ഈ കഥാപാത്രം മേക്കപ്പ് ചെയ്ത് ഡ്രസ്സ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ രേഖയുടെ ബോഡി ലാംഗ്വേജും ശബ്ദവും എല്ലാം ആ ഇന്ദിരയിലേക്ക് മാറുന്ന ഒരു കാഴ്ച മനോഹരമാണ്. അതുപോലെ തന്നെയാണ് കെ പി സി സഹചേട്ടൻ്റെ ബാലചന്ദ്രനും. ബാലചന്ദ്രനും ഇന്ദിരയും രണ്ടുപേരും ശരിക്കുമുള്ള കെ പി എസ് സി സജീവും രേഖയും മാറ്റി നിർത്തിയാൽ ഈ കഥാപാത്രത്തിലേക്ക് വരുമ്പോൾ അവർ ശരിക്കും ഇതിനോട് നന്നായിട്ടല്ല മനോഹരമായ നീതി പുലർത്തുന്നുണ്ട്. രാജി രാജി, ഹായ്, ഞാൻ രാജിമോൾ. ആ ഒരു ഹായ് തന്നല്ലോ. അഖിൽ ആൻ്റണി, ചേട്ടൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഏതാ? അനൂപ് ശിവസേവൻ.
വെരി സിമ്പിൾ, വേറെ ആരും ഉണ്ടാവില്ല, ഇങ്ങനെ ഒരു പേരിൽ ആരും ഉണ്ടാവില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ശിവസേവൻ എന്ന് പറയുന്ന പേര് മറ്റാർക്കും ഇല്ല. എവിടെയോ ഒരിടത്തും കണ്ട് ഞാൻ കണ്ടിട്ടുണ്ടല്ലാതെ വേറൊരിടത്തും ഇല്ല. ശിവസേവനാണ്, സേനനല്ല. അതുകൊണ്ട് നിങ്ങൾ തെറ്റി ടൈപ്പ് ചെയ്താൽ കിട്ടൂല, ശരിയായിട്ട് തന്നെ ടൈപ്പ് ചെയ്യുക. ഇതിൻ്റെ പിന്നണിയിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് പേരെ ഞാൻ പരിചയപ്പെടുത്താം. മേക്കപ്പ് ചെയ്യുന്നത് ബിനു കരുമുമാണ്. പിന്നെ പശ്ചാത്തല സംഗീതം ഏവർക്കും ഒരുപാട് ഒരുപാട് അറിയാവുന്ന നിങ്ങളുടെയൊക്കെ ഒരുപാട് ഒരുപാട് നല്ല ഗാനങ്ങൾ മലയാള സിനിമയിൽ നൽകിയിട്ടുള്ള എസ് പി വെങ്കടേഷാണ്. അദ്ദേഹം ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്ങിന് ഒരു മന്നനാണ്. അദ്ദേഹമാണ് ഈ സീരിയലിന് വേണ്ടിയിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോറ് ചെയ്യുന്നത്. ഷഫിയ പറയുന്നു രേഖയോട് ഹായ് പറയുക. തീർച്ചയായിട്ടും രേഖയെ കാണുമ്പോൾ ഞാൻ ഹായ് പറഞ്ഞേക്കാം. പ്രമോദ്, ഹലോ ഹലോ പ്രമോദ്, ഹായ്. അങ്ങനെ അപ്പോൾ അങ്ങനെ ഒരു രണ്ട് പേരാണ് നമ്മുടെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളിൽ അഭിനയിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് തവണ എനിക്ക് ഒരു ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ ഒരു ആളെ എനിക്ക് ചാറ്റ് ചെയ്തിരുന്നു. അപ്പം അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അവരുടെ വീട്ടിൻ്റെ അടുത്ത് നാല് മക്കളുള്ള ഒരമ്മ, പക്ഷേ നാല് മക്കളും ഈ അമ്മയെ നോക്കുന്നില്ല, ഈ അമ്മയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, ആഹാരം കൊടുക്കുന്നില്ല, 5 പൈസ കൊടുക്കുന്നില്ല. അവരുടെ കാര്യങ്ങൾ മൊത്തം നോക്കുന്നത് അടുത്തുള്ളവരാണ്. പലരും പൈസ കൊടുത്തിട്ടും പലരും ആഹാരമായിട്ട് കൊടുത്തിട്ടും ഒക്കെയാണ് അവർ ജീവിച്ച് പോകുന്നത്. അങ്ങനെയോ അങ്ങനെ എത്രയെത്ര വീടുകളാണ് നമുക്കറിയാവുന്നത്, എത്രയെത്ര കുടുംബങ്ങളാണ് അറിയാവുന്നത്. ഓരോ കുടുംബത്തിലും അവർ ഇപ്പോൾ കൊറോണ കോമഡി ഇരിക്കുക. രാജേ, ഞാൻ അതായത് നോ എസ് എച്ച് ഇല്ല, സുനോ എസ് എച്ച് ഇല്ല, എസ് ഐ വി എ ഉള്ളൂ. ശിവസേവൻ കേട്ടോ, എച്ച് അങ്ങ് മാറ്റിയാൽ മതി, പേര് ശരിയാവും. നമുക്ക് ചുറ്റും കാണുന്ന നമുക്ക് പരിചിതമായിട്ടുള്ള ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ, വയസ്സായ അച്ഛനും അമ്മയും അവർ അവരുടെ നല്ല പ്രായത്തിൽ മക്കൾക്ക് വേണ്ടി ജീവിക്കുകയും അവരുടെ കാശും സമയവും വിയർപ്പും എല്ലാം മക്കൾക്ക് വേണ്ടി കൊടുത്തിട്ട് അവരൊരു വലിയ നിലയിലെത്തുമ്പോഴേക്കും ഈ പറയുന്ന അവർ നടത്തിയിട്ടുള്ള കഷ്ടപ്പാടുകളെല്ലാം മറക്കുകയും അവർ സ്വയം അവരെന്തോ ഈ ഭൂമിയിലേക്ക് അവതരിക്കുകയും അവർ സ്വന്തമായി അധ്വാനിച്ച് അവർ സ്വന്തമായി കാശ് മുടക്കി സ്വന്തമായി വിയർപ്പൊലിപ്പിച്ച് എന്തോ വലിയ സ്ഥാനത്തിലെത്തിയതും അച്ഛനും അമ്മയെയും അവർ മറക്കുകയും ചെയ്യുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് നമുക്ക് തന്നെ ചുറ്റും അറിയാവുന്ന. പുറത്തൊക്കെ പോയിട്ട് അവർ പുറം രാജ്യങ്ങളിൽ പോയിട്ട് പിന്നെ തിരിഞ്ഞു നോക്കാത്ത എത്രയോ അച്ഛനമ്മമാരുണ്ട്. വന്നിട്ട് 5-6 വർഷമായിട്ടും ഇവരെ ഒന്ന് വന്ന് നോക്കാനോ ഒരു 5 പൈസ അയച്ചു കൊടുക്കാനോ ഒന്നും മനസ്സ് കാണിക്കാത്ത എത്രയോ മക്കളുണ്ട്. അവർക്കൊക്കെ ഒരു പാഠമായിട്ടാണ് മരുമക്കൾ. ഇപ്പം ഞാൻ ഇതിൽ അഭിനയിക്കുന്ന രഘു എന്ന അഡ്വക്കേറ്റ്, മരുമക്കൾ എങ്ങനെ ആകരുത് എന്നതിൻ്റെ ഏറ്റവും വലിയ മൗലോ ഉദാഹരണമാണ് ഈ പറയുന്ന രഘു. രഘു ഫോണിൽ പറയുന്നുണ്ട് അമ്മാവനും അമ്മായിയും എന്ന് പറയുന്നത് സ്വന്തം അച്ഛനും അമ്മയും തന്നെയാണ്. അവരെ നോക്കിയില്ലെങ്കിൽ നമുക്ക് ചെയ്യാനെന്താണെന്ന് വെച്ചാൽ നിയമത്തിൽ വകുപ്പുണ്ടെന്ന്. നിയമത്തിൽ വകുപ്പുണ്ട്, അത് പലരും ഉപയോഗിക്കാത്തതിൻ്റെ കാര്യം സ്വന്തം മോളുടെ ഭർത്താവാണല്ലോ എന്ന് വെച്ച് മാത്രമാണ്, സ്വന്തം മക്കളോടുള്ള സ്നേഹം ഒന്നുകൊണ്ട് മാത്രമാണ് അവർ ഉപയോഗിക്കാത്തത്. അതേപോലെ ഇന്ദിരയുടെ മകനെപ്പോലെ എത്രയോ മക്കളുണ്ട്. തൻ ഭാര്യയുടെ സ്വത്തുകൊണ്ട് വലിയ ആളായിട്ട് പിന്നെ അമ്മയൊന്നും പോരെന്ന് തോന്നും, അങ്ങനെയുള്ള എത്രയോ മക്കളുണ്ട്. ജിഷ്ണു എം പിള്ളേ, ലൊക്കേഷൻ ഉള്ള എല്ലാവരെയും ഞാൻ തിരക്കി എന്ന് പറയണേ അനുഭവട്ടെ. തീർച്ചയായിട്ടും പറയാം. ലൊക്കേഷനിൽ ഇന്ന് എല്ലാവരും സന്തോഷം കൊണ്ട് നിൽക്കുന്ന ദിവസമാണ്. ഇന്ന് നമുക്ക് 2-ാമത്തെ ആഴ്ച കടന്നതിൻ്റെ ജയസ് അയ്യോ നല്ല ആക്ടിങ് ആണ്, എല്ലാവരും ഭയങ്കര സൂപ്പർ, താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. പിന്നെ രാജി ഹായ്.
അനൂപ് കിച്ചു എൻ്റെ പേരുള്ള ഒരാൾ എൻ്റെ അടുത്ത് ചാറ്റ് ചെയ്യാൻ വന്നു. അനൂപ്, ഹലോ അനൂപ്, ഹൗ ഡു യു ടേക്ക് ആക്ടിങ് ആസ് എ പ്രൊഫഷൻ ഓർ പാഷൻ? ഇത് രണ്ടും കൂടെ ചേർന്നതാണ്. സംഗീത എനിക്ക് അഭിനയം പാഷനുമാണ്, എനിക്ക് പ്രൊഫഷനുമാണ്. ശരിക്കും പാഷൻ പിന്നെ പ്രൊഫഷനായതാണ്. ഞാൻ പ്രൊഫഷണലി ഞാൻ LLB ആണ്, അഡ്വക്കേറ്റ് ആണ്. ഞാൻ പ്രാക്ടീസ് ചെയ്തിരുന്നു. പിന്നെ ഇതിൻ്റെ ഒരു സുഖം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിൽ തന്നെ നമുക്ക് നിൽക്കാൻ തോന്നുള്ളൂ. അതുകൊണ്ട് നൗ എ പാഷൻ ബിക്കംസ് മൈ പ്രൊഫഷൻ, അങ്ങനെ നിൽക്കാനാണ് ഇഷ്ടം. റൊമ്പ മുഖ്യം മുൻ മനീഷ്. അങ്ങനെ നമ്മുടെ പിന്നെ ഉള്ള ആൾക്കാർ എന്ന് പറയുന്നത് മേക്കപ്പ് ബിനു കരുമം ആണെന്ന്, മനീഷ് ശ്രീധർ റൊമ്പ മുഖ്യം. ഈ നമ്മുടെ ചില സീൻസ് നമ്മൾ വരുമ്പോൾ നമ്മൾ പരസ്പരം നമ്മൾ ഡയലോഗ് ഇങ്ങനെ പറഞ്ഞ് നോക്കിയിട്ട് നമുക്കിങ്ങനെ വായിച്ച് തരുമ്പോൾ നമ്മൾ അഭിനയിക്കുന്നവർ പരസ്പരം നോക്കിയിട്ട് എന്തല്ലേ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, എന്ത് കഷ്ടമാണ്, എന്ത് ക്രൂരമായിട്ടാണ് പെരുമാറുന്നത്, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവരുടെ മനസ്സെന്തോരം വേദനിക്കും എന്ന് പറഞ്ഞ് ആദ്യം നമ്മൾ ആദ്യം ഇത് വേദനിച്ച് തുടങ്ങുന്നത് നമ്മൾ തന്നെയാണ്. ഈ സീൻ വായിച്ചിട്ട് നമ്മൾ തന്നെയാണ് വേദനിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മളിത് നിങ്ങൾക്കായിട്ട് നമ്മൾ മുന്നിലേക്ക് വെച്ച് തരുന്നത്. ഈ ഒരു വയസ്സ് മീര, ഹായ് മീര, ഹായ്. ഒരുപാട് പ്രാവശ്യം നമ്മൾ ഈ സീൻ വായിക്കുമ്പോൾ, സീൻ വായിച്ച് ഡയറക്ടറും ആക്ടേഴ്സും എല്ലാവരെയും കൂടെ ഇരുന്നിട്ട് പറയും, ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് വേദന ഉണ്ടാക്കുക ഈ ഡയലോഗ്സും ഈ സിറ്റുവേഷനും ഒക്കെ. അങ്ങനെ ഉണ്ടാക്കിയെടുത്ത സിറ്റുവേഷന് അപ്പുറമായിട്ട് ഇത് സാധാരണഗതിയിൽ തന്നെ സ്വാഭാവികമായി സംഭവിക്കുന്ന കുടുംബത്തിലെ അസ്വാരസ്യങ്ങൾ കൃത്യമായി അതിൻ്റെ അളവിൽ ഈ സീനിൽ, ഈ സീരിയലിൽ ഇങ്ങനെ വന്നു പോകുന്നതാണ് അവസരം. അങ്ങനെയുള്ള സിറ്റുവേഷൻ വന്നതുകൊണ്ട് തന്നെയാണ് ഈ സീരിയൽ ഒരുപാട് പേർക്ക് ഇഷ്ടമായതും ഒരുപാട് പേര് സ്വീകരിച്ചതും ഒരുപാട് പേർക്ക് വേദന ഉണ്ടാക്കിയതും. ഈ വേദന നിങ്ങൾക്ക് തരുന്നത് ഇങ്ങനെ ആകരുതേ എന്ന പാഠവും കൂടെയാണ്. വിജീഷ് വർഗീസ്, ഹാപ്പി. ആകാശ് ബ്രോ, ഹായ്. ഹായ് പറയാമോ ചേട്ടാ? പിന്നെ തീർച്ചയായിട്ടും ഹായ് പറയാം, നമ്മൾ എന്തിനാണ് മടിക്കുന്നത്. രാജി, രാജി, സൂപ്പർ അഭിനയം, സൂപ്പർ ഏട്ടൻ. താങ്ക് യു, താങ്ക് യു രാജി. ഒരുപാട് സന്തോഷം നിങ്ങൾ ഞങ്ങളോടൊപ്പം ഉള്ളതിൽ. എന്നും ഏഷ്യാനെറ്റ് നല്ല നല്ല സീരിയൽസ്, നല്ല നല്ല ജീവിത സന്ദർഭങ്ങളുള്ള സീരിയൽസ് തരാൻ ഏഷ്യാനെറ്റ് എന്നും ശ്രമിച്ചിട്ടുണ്ട്. കാര്യം ഏഷ്യാനെറ്റിൻ്റെ, ഏഷ്യാനെറ്റ് എന്തുകൊണ്ടാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഏറ്റവും ജീവിതഗന്ധിയായ നമുക്കെല്ലാവർക്കും ജീവിതത്തോട് അടുത്ത് നിൽക്കുന്ന ഒരുപാട് സീരിയൽസ് ഏഷ്യാനെറ്റിൽ വരുന്നത് കൊണ്ട് തന്നെയാണ് ഏഷ്യാനെറ്റ് മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സസ്നേഹം പോലൊരു സബ്ജക്റ്റും ഏഷ്യാനെറ്റിലല്ലാതെ വേറൊരിടത്തും കാണിക്കാൻ പറ്റാത്തതും. അങ്ങനെ ഒരു ഇങ്ങനെ ഒരു സബ്ജക്റ്റ്, സഫിയ, ഞാൻ ഒരു ഉമ്മയാണ്. അയ്യോ, അവർക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം, എല്ലാവർക്കും വേണ്ടി തീർച്ചയായും പ്രാർത്ഥിക്കാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം, കഥാപാത്രം കഴിഞ്ഞ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം മല്ലികാപ്രദമാണ് ഏറ്റവും ഇഷ്ടം. ഓക്കെ, ഓക്കെ. ആക്ടിങ് ഇൻഡസ്ട്രി വന്നിട്ട് എത്ര വർഷമായി? ഒരുപാട് വർഷമായി, ഒരുപാട് നാളായിട്ട് ഞാനിതിലുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ വർഷം ഞാൻ ഞാൻ അഭിനയിച്ചതും ഏഷ്യാനെറ്റിൽ തന്നെയാണ്. അതുകൊണ്ട് ഇപ്പോഴും എനിക്ക് ഏഷ്യാനെറ്റിൽ തന്നെയാണ് ചെയ്യാൻ പറ്റിയിരിക്കുന്നത്. എനിക്കതിന് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. ഏഷ്യാനെറ്റിൽ ഇനിയും ചെയ്യാൻ അവസരം കിട്ടട്ടെ എന്ന പ്രാർത്ഥനയാണ് എനിക്കുള്ളത്. അത് നിങ്ങളുടെ എല്ലാവരുടെയും
പ്രാർത്ഥനയുണ്ടെങ്കിലും അനുഗ്രഹം ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും എനിക്ക് ചെയ്യാൻ പറ്റും. അത് ഇനിയും ഞാൻ ഒരുപാട് പ്രതീക്ഷിക്കുന്നു നിങ്ങളിൽ നിന്ന് ഇങ്ങനെയുള്ള സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ അല്ലേ. സജിത ശ്രീവത്സമേനോ സൂപ്പർ ആക്ടിങ്, താങ്ക് യു. മീര ശ്രീകാന്ത്, എനിക്കൊരു ഹായ് പറയാം. ഹായ് മീര, എനിക്കൊരു ഹായ് തരൂ ചേട്ടാ. ഹായ് തന്നല്ലോ മീര. അഹല്യാം, ഹായ് അഹൽ. അനന്തു മോഹൻ, ഓക്കെ അനന്തു. ഹായ് അനന്തു. അനുജിത് ടി കെ, എനിക്കൊരു ഹായ് തരാമോ. ഹായ്, ഞാൻ ഒരുപാട് തന്നില്ലേ. ഇനി ഹായ് അല്ലാതെ വേറെന്താണ് നിങ്ങൾക്ക് ഈ സീരിയലിനെ കുറിച്ച് എന്നോട് സംസാരിക്കാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ചോദിക്കാം, നമുക്ക് ഇൻട്രാക്ട് ചെയ്യാം. സസ്നേഹം എന്ന് പറയുന്ന സീരിയൽ നിങ്ങളിത്രയും വിജയമാക്കിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം. ഇതിൻ്റെ ഡയറക്ടറെ കുറിച്ച് പറയാം. ഡയറക്ടർ വളരെ കൂളായിട്ടുള്ളൊരു ഡയറക്ടറാണ് സജു സുഗീഷ്. അദ്ദേഹം ഒരിക്കലും ആക്ടേഴ്സിനെ ടെൻഷൻ അടിപ്പിക്കില്ല, ആക്ടേഴ്സിന് കൂടുതലായിട്ടുള്ള ബേർഡൻ കൊടുക്കില്ല. സംഗീത ശിവൻ, എനിവേസ് യു ആർ ഡൂയിങ് എ ഗ്രേറ്റ് ജോബ് ഇൻ സസ്നേഹം, കീപ് റോക്കിംഗ്. അനു ബേട്ട, ഓൾ ദി വെരി ബെസ്റ്റ്. ഐ വിൽ ഡൂ ദാറ്റ് ഡെഫിനറ്റ്ലി. താങ്ക്സ് സംഗീത. സുനോഷ് ചേട്ട, ആദ്യം അഭിനയിച്ച സീരിയൽ ഏതാണ്? ആദ്യം അഭിനയിച്ച സീരിയൽ വേരുകളാണ്, മലയാറ്റു രാമകൃഷ്ണൻ്റെ നോവലിനെ ആസ്പദമാക്കിയെടുത്ത വേരുകളാണ് ആദ്യമായിട്ട് അഭിനയിച്ചത് ചേട്ട. ആദ്യം ഡിഷ്ന, ഹായ്, സുഖമാണോ? സുഖമാണ് ഡിഷ്ന. അനുപമ, ഹായ്. രാജി, രാജി, ഹായ് രാജി. രാജി ഒരുപാട് ഹായ് തന്നു, താങ്ക്സ് എ ലോട്ട്. അങ്ങനെ ചേട്ടൻ്റെ ഫാമിലിയെ കുറിച്ച് പറയാമോ? വൈഫ്, രണ്ട് പിള്ളേർ, പെൺകുട്ടി, ആൺകുട്ടി. വൈഫ് ടീച്ചറാണ്, മോള് ദിയ, മോൻ ആദിത്യ. പിന്നെ അച്ഛൻ, അമ്മ. ഒരു ഒരു വിവരം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാനിവിടെ തന്നെ ഉണ്ട്, ഞാനെവിടെ പോവാം, ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. സോമിനി, ഹായ് തരുമോ? ഹായ് തരുമോ എന്നോ? എന്തോരം ഹായാ തന്നത്. ഹായ് തന്നതെന്ന് ഞാൻ തളർന്നു. മീര ശ്രീകാന്ത്, സീരിയൽ സൂപ്പറാണ്, സീരിയൽ സൂപ്പറാണ് എന്ന് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. കാര്യം ഇത് അനുജിത്, സസ്നേഹം സീരിയൽ പൊളിയാണ്, ഓക്കെ. അനന്തു മോഹൻ, ഓക്കെ, അഭിനയം സൂപ്പറാണ്, താങ്ക് യു അനന്തു. ഒരുപാട് നാളത്തെ പ്രയത്നത്തിൻ്റെ ഫലമാണ് ഡോക്ടർ ഷാജു, നിങ്ങളുടെ പ്രിയപ്പെട്ട നടൻ, നിങ്ങളുടെ ഒരുപാട് നാൾ നിങ്ങളെ രസിപ്പിച്ച ഡോക്ടർ ഷാജു, പിന്നണിയിൽ നിൽക്കുന്ന ഡോക്ടർ ഷാജു ഒരു സീരിയൽ പ്രൊഡ്യൂസ് ചെയ്യാൻ ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്താണ് അദ്ദേഹം. നമുക്ക് എന്തെങ്കിലും ഒരു സമൂഹത്തിന് എന്തെങ്കിലും ഒരു നല്ലത് കൂടെ നടക്കുന്ന, നമ്മുടെ ജീവിതത്തിലെ മണ്ണിൽ നിൽക്കുന്ന ഒരു സീരിയൽ ചെയ്യണം എന്ന് അദ്ദേഹത്തിന് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു. അതിൻ്റെ ചിന്തയുടെ ഭാഗമായിട്ട് ഞാൻ ഏഷ്യാനെറ്റുമായിട്ടും പിന്നെ റൈറ്ററായിട്ട് രജനിയുമായിട്ടും പിന്നെ ഷൈജു സുഗീഷിൻ്റെ ഡയറക്ടറുമായിട്ടൊക്കെ ഇരുന്ന് ചർച്ച ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു സീരിയൽ ഉണ്ടായത്. ആ സീരിയൽ ഉണ്ടാകുമ്പോൾ സാധാരണയിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായ, കുറച്ച് മണലിലേക്ക് ഇറങ്ങി നിൽക്കുന്ന, തറയിൽ ചവിട്ടി നിൽക്കുന്ന, നമുക്ക് ചുറ്റും കാണുന്ന കഥാപാത്രങ്ങൾ വെച്ച് ചെയ്യുമ്പോൾ, അതിഭാവത്വം ഒട്ടുമില്ലാതെ ചെയ്യുമ്പോൾ, ഇത് ഒരു വേള എങ്ങനെയായിരിക്കും ജനങ്ങളിലേക്ക് എത്തപ്പെടുക എന്ന് പറയുന്ന ഒരു ആശങ്ക നമുക്കൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഡോക്ടർ ഷാജുവിനും ഷൈജു സുഗീഷിനും ഏഷ്യാനെറ്റിനും ഒന്നും ഒരു ആശങ്കയും ഇല്ലായിരുന്നു. കാര്യം അവർക്കറിയാം ഇന്നത്തെ ഈ ലോകത്തെയാണ്, ഇന്നത്തെ ഈ കാലഘട്ടത്തെയാണ് പലപ്പോഴും കഥകളാകുന്നത്. കഥകൾ ശരിക്കും നടക്കുന്ന കാര്യങ്ങൾ കഥകൾക്കും അപ്പുറമാണ്, അത്രത്തോളം കാണിച്ചാൽ ഇത് അതിഭാവത്വമാണെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയിരിക്കാം. കാര്യം നമ്മളൊക്കെ പത്രം വായിക്കുന്നതും ന്യൂസ് കാണുന്നതും ഒക്കെയല്ലേ. സജിത, പൗർണമി തിങ്കൾ അഡ്വക്കേറ്റ്, സൂപ്പർ, താങ്ക് യു. എസ് അമൽ, ഇനിയും നല്ല നല്ല വേഷങ്ങൾ ചെയ്യാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിഷ് യു ഓൾ ദി വെരി, താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. ഇനിയും ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്യാൻ എനിക്ക് കഴിയുമാറ് നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാകട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. അങ്ങനെ ഇങ്ങനെ ഒരു സീരിയലിൻ്റെ പ്രയത്നത്തിൽ
ഏഷ്യാനെറ്റിനും സജു സുകേഷിനും ഡോക്ടർ ഷാജുവിനും ഒരു സംശയവും ഇല്ലായിരുന്നു. പലപ്പോഴും നമ്മൾ നമുക്ക് ചിലപ്പോൾ തോന്നും ഇത് ഇങ്ങനെ എന്തോരം വിഷമതകളാണ്, ഇങ്ങനെ ആ വിഷമതകൾ നമ്മൾ ജീവിതത്തിലുള്ളതാണ്, ജീവിതത്തിൽ കാണുന്നതാണ്. മീര സീരിയൽ ഇൻഡസ്ട്രിയിലാണ് ഒരു പെർഫെക്റ്റ് ആക്ടർ, സീരിയൽ ഇൻഡസ്ട്രിയിൽ ചേട്ടൻ ഒരു പെർഫെക്റ്റ് ആക്ടറാണ്. ഈ വേഷം എടുത്താലും ഏത് വേഷം എടുത്താലും എല്ലാം സൂപ്പറാണ്. താങ്ക്സ് എ ലോട്ട്, താങ്ക് യു മീര. എന്നെ കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. സലാം, പൊളിക്കണോ കേട്ടോ അഭിനയം. ഓക്കെ, സലാം ഇബ്നു മൂസ. ഞാൻ അത് കറക്റ്റായിട്ട് തന്നെയാണോ പ്രൊനൗൺസ് ചെയ്തതെന്ന് എനിക്കറിയില്ല. ഇടയ്ക്കുള്ള ഇബ്നു എന്ന് പറയുന്ന ആ പേര് പലപ്പോഴും പേരിൽ ഞാൻ അനുഭവിക്കുന്ന വിഷമതകൾ എനിക്കറിയാം. പേര് തെറ്റി സ്പെല്ല് ചെയ്യുന്നതും തെറ്റി പറയുന്നതുമൊക്കെ. അതുകൊണ്ട് ഈ സലാം ഇബ്നു എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു എന്ന് തോന്നുന്നു. അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ എന്നോട് ക്ഷമിക്കുക, മനഃപൂർവ്വമല്ല ഞാൻ ആ പേര് മാറ്റി പറഞ്ഞതോ തെറ്റി പറഞ്ഞതോ. ഇത്രയും നേരം എന്നോടൊപ്പം ഉണ്ടായിരുന്ന ഏഷ്യാനെറ്റിൻ്റെ എല്ലാവർക്കും, സസ്നേഹത്തെ സ്നേഹിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ഒരുപാട് ഒരുപാട് നന്ദി. ഇനിയും നിങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടാവണം. സസ്നേഹം തുടങ്ങി എഴഞ്ഞു തുടങ്ങിയതേ ഉള്ളൂ, മുട്ടിലെഴുകയാണ്. ഇനി നമുക്ക് പതുക്കെ എഴുന്നേറ്റ് നടന്നു തുടങ്ങണം, നടന്നിട്ട് ഓടി തുടങ്ങണം. അതൊരിക്കലും അതിഭാവുകത്വോ നിങ്ങൾ കേൾക്കാത്തതോ ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ ആയിരിക്കില്ല ഇനിയും ഇത് തുടർന്ന് പോകുന്നത്. തീർച്ചയായും നിങ്ങളുടെ മനസ്സിൽ വേദനയുണ്ടാക്കും. നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാളെയെങ്കിലും ഞങ്ങൾക്ക് മാറ്റാൻ കഴിയുമെങ്കിൽ അങ്ങനെ ആകരുതേ എന്ന്. മീര ഫാമിലി ഒക്കെ സേഫ് അല്ലേ? സ്റ്റേ സേഫ്, ഓൾ ആർ സേഫ്. താങ്ക്സ് ഫോർ ആസ്കിംഗ് ദാറ്റ്. അവിടെയും അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മോഹൻലാൽ ഓർ മമ്മൂട്ടെ ആണോ കൂടുതൽ ഇഷ്ടം ചേട്ടാ? സത്യം പറയട്ടെ, രണ്ട് പേരുടെ ഹാർഡ് കോർ ഫാൻ. അവരുടെ ഏത് സിനിമ ഇറങ്ങിയാലും രണ്ടു പേരെയും ഒരുപോലെ സ്നേഹിക്കുന്ന, തൂക്കി നോക്കാൻ പറ്റാത്ത രീതിയിൽ സ്നേഹിക്കുന്ന ലെജൻസാണ് മലയാള സിനിമയുടെ മുത്തുമണികൾ. നമ്മളെ എത്ര വർഷമായിട്ട് നമ്മളെ ഒരുപോലെ കൈത്തണ്ടിലിങ്ങനെ കൊണ്ടു നടക്കുന്ന, രസിപ്പിച്ച് സന്തോഷിപ്പിച്ച് കരയിച്ച് ചിന്തിപ്പിച്ച് കൊണ്ടു നടക്കുന്ന നടന്മാരാണ് മോഹൻലാൽ ആൻഡ് മമ്മൂട്ടി. ബോത്ത് ആർ മൈ ഫേവറേറ്റ്. എനിക്ക് തോന്നുന്നു മലയാളികൾക്ക് എല്ലാവർക്കും, മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് ഈ രണ്ട് ആക്ടേഴ്സും അല്ലേ? ശരിയല്ലേ ജിഷ്ണു? അനുജിത് ടി കെ, മമ്മൂട്ടിയാണോ മോഹൻലാലിനെ ഇഷ്ടം? ഇതിപ്പോൾ പറഞ്ഞല്ലേ ഉള്ളൂ. ഓൾ ദി വരദ, താങ്ക് യു വരദ, ഓൾ ദി വെരി ബെസ്റ്റ് അനു കേട്ട. ആൻഡ് സസ്നേഹം ടീം, താങ്ക്സ് എ ലോട്ട്. വരദ പോലൊരു ആർട്ടിസ്റ്റ് ഇങ്ങനെ വന്ന്, വരദയും സംഗീതയും വന്നിട്ട് ഇത്രയും സജീവമായിട്ട് മെസ്സേജസ് അയച്ച് ഞാനുമായിട്ട് ഇൻട്രാക്ട് ചെയ്തതിൽ എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷം. എൻ്റെ അടുത്ത സുഹൃത്തുക്കളുമാണ്, ഒരുപാട് സന്തോഷം. അങ്ങനെ അപ്പോൾ ഇനിയും നിങ്ങളുടെ സ്നേഹം ഞങ്ങളോടൊപ്പം ഉണ്ടാവണം. സസ്നേഹം നിങ്ങളെ തീർച്ചയായിട്ടും വേദനിപ്പിക്കും, ചിന്തിപ്പിക്കുക എന്നതാണ് ഞങ്ങളുടെ ഉദ്ദേശം. ആരെങ്കിലും എവിടെയെങ്കിലും ഒരാളെയെങ്കിലും മാറ്റാൻ കഴിഞ്ഞാൽ ഏറ്റവും കൃതാർത്ഥരാകുന്നത് സസ്നേഹമായിരിക്കും. സസ്നേഹത്തിൻ്റെ സ്നേഹം എന്നും നിങ്ങൾ കാത്തു സൂക്ഷിക്കണം, ഞങ്ങളോടൊപ്പം ഉണ്ടാവണം. രജീഷ് ദേ ഭാര്യയുടെ അച്ഛന് ഇത്രയും ഒരു ക്രൂരത കാണിക്കരുത്, കാണിക്കാൻ പാടില്ല. നിങ്ങൾ മരുമകനാണെങ്കിൽ കാണിക്കരുത്. ഞാൻ മരുമകൻ്റെ, മരുമക്കൾ എങ്ങനെ ആകരുത് എന്നതിൻ്റെ പ്രതീകമാണ്. ചെയ്യാൻ പാടില്ല. ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാൻ പാടില്ല. കറക്റ്റാണ് പറഞ്ഞത്. രാജേഷ് ദേ ഭാര്യയുടെ അച്ഛനെ ഇത്രയും, രാജേഷ് ഞാൻ പറഞ്ഞാൽ കറക്റ്റല്ലേ? ആരും അങ്ങനെ ആകരുത്. ജിഷ്ണു, ഓക്കെ ജിഷ്ണു ശരിയാണ് എന്നാണ് പറഞ്ഞത്. ആരെങ്കിലുമൊക്കെ മാറും, മാറാതിരിക്കില്ല. സന്ദേശവുമാണത്, ചെറു സന്ദേശമല്ല, വലിയ സന്ദേശമാണ്. വാർദ്ധക്യത്തിലിരിക്കുന്ന അച്ഛനെയും അമ്മയും നോക്കുക, വാർദ്ധക്യത്തിലിരിക്കുന്ന ഭാര്യയുടെ അച്ഛനെയും അമ്മയും ശ്രദ്ധിക്കുക, അവർക്ക് ചെവി കൊടുക്കുക, സ്നേഹം കൊടുക്കുക. ചെറു കാര്യമല്ല. നിങ്ങൾക്കും കഴിയട്ടെ, എല്ലാ മക്കൾക്കും കഴിയട്ടെ, എല്ലാ മരുമക്കൾക്കും കഴിയട്ടെ. സസ്നേഹം, സ്നേഹത്തിൻ്റെ, സ്നേഹം പഠിപ്പിക്കുന്നതാണ് സസ്നേഹം, അല്ലാതെ സ്നേഹമില്ലായ്മ പഠിപ്പിക്കുകയല്ല. സ്നേഹിക്കാൻ പഠിക്കുക, എല്ലാവരെയും സ്നേഹിക്കുക. ഞങ്ങൾക്ക് ഇത്രയും നാൾ സസ്നേഹത്തിന് തന്ന സ്നേഹം തിരിച്ച് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നത് നിങ്ങളെ ആസ്വദിപ്പിക്കാനും ചിന്തിപ്പിക്കാനുമുള്ള സന്ദർഭങ്ങളായിരിക്കും. ഇനിയും
ലൈവിൽ വരും നിങ്ങളോടൊത്ത് ഞാൻ ഞാനും സസ്നേഹത്തിലെ ടീമും എല്ലാവരും സ്നേഹം പങ്കുവയ്ക്കും. ഇത്രയും നേരം ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം. സസ്നേഹം കാണാൻ മറക്കരുത്. നിങ്ങൾക്കേവർക്കും പ്രിയപ്പെട്ട സീരിയലായിരിക്കും. ദയവി ഇത് കാണുക. വീട്ടിൽ സേഫായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. ഓക്കെ, താങ്ക്സ് എ ലോട്ട്. താങ്ക് യു. ലവ് യു ആൾ. ഹാപ്പി. ബി ഹാപ്പി. ബി സ്ട്രോങ്. ബി സേഫ്. ബൈ ഫ്രം സസ്നേഹൻ ടീം. താങ്ക്സ് എ ലോട്ട്.